ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് വാട്സപ്പിൻ്റെ അകത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടില്ലേ, അപ്പോൾ അങ്ങനെ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് തീം എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്താണ് ഇടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും മൂവി കാണാൻ പോകുമ്പോൾ ആ മൂവിയുടെ നെയിമോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോവുകയാണെങ്കിൽ ആ ട്രിപ്പിൻ്റെ പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ പേര് നമ്മളിങ്ങനെ എഴുതിയിട്ടിട്ട് നമ്മളിങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കളറാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ടോപ്പിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കളറിൻ്റെ റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ഐക്കണുണ്ട് ഈ കാണുന്നത്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരോ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ദേ ഒരു എനിക്കിഷ്ടമുള്ളൊരു കളർ എടുക്കുകയാണ്. ഇഷ്ടംപോലെ കളറുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കളറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ ഒന്ന് സെലക്ട് ചെയ്തു. ഗ്രീൻ ഇട്ടപ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് ഉണ്ട് കാണാൻ തന്നെ. അപ്പോൾ ഞാൻ മൂന്നാർ എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെറ്റർ ഒന്ന് നമുക്ക് ഫോണ്ട് ഒന്ന് മാറ്റണം. അതായത് ഞാനിപ്പോൾ ഈ മൂന്നാർ എന്ന് എഴുതിയിരിക്കുന്ന ഈ ക്യാരക്ടറിൻ്റെ ഫോണ്ട് ഒന്ന് നമുക്ക് മാറ്റി അടിപൊളിയാക്കി എങ്ങനെ സെറ്റ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കളർ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഐക്കണും കൂടിയുണ്ട്, ടി എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൂന്നാർ എന്ന് എഴുതിയേക്കുന്നത് പല ഫോണ്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഒരു കുറച്ച് ബോൾഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് പല പല ഫോണ്ടിൽ നമുക്കത് എഴുതാൻ പറ്റും, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി മൂന്നാർ എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പോകുന്ന ലൊക്കേഷൻ എങ്ങനെ ആഡ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇമോജിയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാവുന്നതാണ്. നമ്മൾ പോകുന്ന ട്രിപ്പിൻ്റെ ഒക്കെ ഇമോജി നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്നതാണ്. നമ്മൾ എന്തിനു പോകുന്നതെന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഫുട്ബോൾ മാച്ചോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോകുന്നതാണെങ്കിൽ ട്രിപ്പിൻ്റെ ഒക്കെ, ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതൊക്കെ ആണെങ്കിൽ ട്രിപ്പ് പോകുന്നതിൻ്റെയൊക്കെ ഇമോജി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് ഏതാണെന്ന് വെച്ച് ഇടാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യം, അതിൽ നമ്മൾ എന്ത് ആവശ്യത്തിന് പോകുന്നതനുസരിച്ചാണ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമോജി ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിനാണ് പോകുന്നതെങ്കിൽ നമുക്കത് ബോട്ടിങ്ങിൻ്റെ പല ടൈപ്പുള്ള ഇമോജി ഉണ്ട്, നമുക്കത് സെറ്റ് ചെയ്തിടാം. അപ്പോൾ നമുക്കങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ നമുക്ക് ക്യാരക്ടറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ക്യാരക്ടർ മീൻസ് അതിൻ്റെ നമുക്ക് ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സ്റ്റാറ്റസ് ഇടാൻ ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് നമുക്ക് ഇടാൻ സാധിക്കും. ഇപ്പം നമുക്ക് നമ്മളെവിടെയും പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തീമും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് അടിപൊളി കളറാക്കി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളറും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.